ചെറുവള്ളി എസ്റ്റേറ്റ് കണ്ടുകെട്ടി. ബിലീവേഴ്സ് ചർച്ച് സഭാധ്യക്ഷൻ കെ പി യോഹന്നാനെതിരായ കള്ളപ്പണക്കേസിൽ കൂടുതൽ നടപടികളുമായി ആദായ നികുതി വകുപ്പ്. ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള അയന ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് കണ്ടുകെട്ടി. ശബരിമല വിമാനത്താവള പദ്ധതി പ്രദേശം കൂടി ഉൾപ്പെട്ട 2000 ഏക്കർ ഭൂമിയാണ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത്. 6,000 കോടി അനധികൃത വിദേശ സഹായം കൈപ്പറ്റിയതടക്കം കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചതിന് പിന്നാലെ രക്ഷപ്പെടാൻ തന്ത്രങ്ങളുമായി ബിലീവേഴ്സ് ചർച്ച് സഭാധ്യക്ഷൻ കെ പി യോഹന്നാൻ നീക്കം തുടങ്ങിയിരുന്നു. യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഡിസംബർ ആദ്യവാരത്തോടെ മൊഴിയെടുപ്പിനെത്താമെന്നും കാട്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സിന് അദ്ദേഹം നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ നിശ്ചയിച്ച ദിവസം കടന്നാൽ നടപടികൾ കടുപ്പിക്കാനാണ് വകുപ്പ് തീരുമാനിച്ചിരുന്നത്. യോഹന്നാൻ ഇപ്പോൾ അമേരിക്കയിലെ ടെക്സാസിലെ ഗോസ്പൽ ഫോർ ഏഷ്യ ആസ്ഥാനത്താണ് എന്നാണ് വിവരം. അയ്യപ്പ ഭക്തരുടെ പേര് പറഞ്ഞ് പിണറായി സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ശബരിമല വിമാനത്താവളത്തിനു പിന്നിൽ ബിലീവേഴ്സ് ചർച്ചുമായി സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. വ്യാജരേഖകളുടെ പിൻബലത്തിൽ ഗോസ്പൽ ഫോർ ഏഷ്യ ഹാരിസൺ പ്ലാന്റേഷനിൽ നിന്ന് സ്വന്തമാക്കിയ സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അന്തിമവിധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റിന് കോടതിയിൽ സർക്കാർ കെട്ടിവെക്കേണ്ട തുകയിലും ധാരണയാക്കിയിരുന്നു. 570 കോടി രൂപയാണ് ഭൂമി വില കണക്കാക്കിയിരുന്നത്. ഇവിടെ ചെറുവള്ളി സർക്കാർ ഭൂമിയെന്ന് സർക്കാർ വാദിക്കുമ്പോൾ തന്നെയാണ് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പ്രകാരം തുക കെട്ടിവെക്കാൻ ഒരുങ്ങുന്നത്. ഇതിനിടെ ഭൂമി കണ്ടുകെട്ടാനുള്ള നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന ഭൂമി കണ്ടുകെട്ടിയതിൽ ദുരൂഹതയുണ്ടെന്നും രാജു എബ്രഹാം MLA ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, i2inews. i2inews, an eye for truth.